അസലായി, തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാറ് വീണതാ. പാചകം ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ, തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ, എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റനല്ലോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. മോനാവശ്യൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണ് എഞ്ചിൻ. ഞാൻ കാണാൻ കൂടെ പറയാൻ അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കണ്ടേ? അല്ലാ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലല്ലേ പുലി. കൊട്ടാരമല്ലേ പുലി വളർത്തുന്നുണ്ടാവും. ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്, വീട്ടിനകത്താണ് ആ പുലിനെ വളർത്തുന്നത്. പുലിയാ? ദേ പുലി ഇറക്ക പ്രസവിച്ച. നീ എന്താണ് പുലി കളിക്കുന്നത്? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കരുതിയിട്ടില്ല. കടക്കാൻ പുറത്ത്. ഓ, നമ്മളെ മാത്രം ഇപ്പൊ അന്യജാതി ആയിപ്പോയി. ഈ നായിന്റെ പൂണൂലിട്ട് കിടക്കുന്ന കുറ്റമല്ല ഇവൻ. ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണൂൽ ഞങ്ങൾക്കുണ്ടാ. ഞങ്ങളൂടാ, എന്റെ പേര് ബീരാക്കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മത സഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ, നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ, സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണൻ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത്? ഉണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ടർത്ഥം ഉണ്ടേ? അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROT. കറക്റ്റ് ആണല്ലോ, പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്നും കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോണം. തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ച നിൽക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിന് നസറാണിക്കും കേരളം പാടില്ല എന്ന് എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. പാടാ ഗോവിന്ദട്ടാ, രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടോ അല്ലേ? ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല, അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും. ചേട്ടനെന്താ ആലോചിക്കണേ? അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ. ഈ നിലയ്ക്ക് പോയ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി. എനിക്ക് പേടിയാവണു. എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ കൂടെ. അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി, എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കാം, എന്താ നിന്റെ ഉദ്ദേശം? രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല. അതെ, രണ്ടു വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല. പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ. എന്നിട്ട് എന്നിട്ട് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. ദേ
നിന്റെ വാപ്പ. ഹായ് വാപ്പ. നിന്റെ വാപ്പ എന്ന്. അയ്യോ വാപ്പ മാത്രല്ല ഉമ്മ. ഇവനെന്താ അവിടെ? അറിയില്ല. അല്ലാ ദേ അബ്ദുള്ള. സുലൈമാനെ വിളിക്കുന്നു ചെല്ലടാ. ചേട്ടൻ കൂടി കൂടെ എന്നെ കൊലക്കി കൊടുക്കുന്ന ചെല്ലടാ. നീ എന്താ അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? അത് ഞങ്ങൾ പറഞ്ഞിട്ടാ ഓൻ അവിടെ നിൽക്കണത്. അതു അവര് സുപ്രീം കോടതിയിൽ കേസിന് പോവാ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്കാം. ഇപ്പൊ ഇവിടെ നീ ഇങ്ങനെ സംസാരിച്ച ഓ ഞമ്മടെ ആളാണെന്നുള്ള കാര്യം അവരറിയും. നിങ്ങൾ എന്താണ് ഈ പറയണേ? അവനെന്താ അവിടെ? ആര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണ അത്? ഉണ്ണികൃഷ്ണ. അയ്യോ ഉണ്ണികൃഷ്ണൻ. വെറുതെ വെറുതെ അവൻ ആ പേരിലെ ചാറായി നടത്തണം. പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ തന്നെയാണല്ലോ. തനിക്ക് എന്താ അവിടെ കാര്യം? ഞാൻ വെറുതെ. ആരാവരെ? കൊഴപ്പാവും കൊഴപ്പാവും. ഉണ്ണികൃഷ്ണ നാണമില്ലാത്ത പലരും തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ ഭൂമി കാണാൻ വരും. അത്തരം മ്ലേച്ഛന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് മോശ. രംഗൂറ്റമുണ്ടെങ്കിൽ നേർക്ക് നേർ സംസാരിക്കും. വേണ്ട വിടരി. ഈ കാണുന്നതൊന്നും ഞാൻ ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല. ഉദയപുരം പാലസിൽ അവിട്ടം തിരുനാൾ വർമ്മയുടെ മകൾ മാളവിക വർമ്മയുടെ അവകാശം, എന്റെ ഭാര്യയുടെ അവകാശം. ഞാൻ ഇന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോകുകയാണ്. ഈ നാട്ടുകാർ മൊത്തം അറിയണം. വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത തീർന്നിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരം താഴ്ന്ന ക്ലബിന് വിട്ടുകൊടുക്കും. അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും. എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ നെഞ്ചിലെ പക. അബ്ദുൾ റഹ്മാനെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക? ഇനി ഞാൻ എന്താണ് നിന്റെ കാൽ കീഴിൽ വെക്കേണ്ടത്? മടിക്കണ്ട, ചോദിച്ചോളൂ. ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽ ചുവട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല. എല്ലാം നശിച്ച് നാമാവിശേഷമായെന്ന് ബോധ്യമാകാതെ എന്റെ മനസ്സ് തണുക്കില്ല. മനസ്സിൽ നന്മ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ പി വി ഒന്ന് അപേക്ഷിക്കണം ഭർത്താവിനോട്. ഉദയപുരം കൊട്ടാരത്തിലെ പഴയ ഈ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുതെന്ന്. അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന്. വേണ്ട, ഇങ്ങനൊരു ബന്ധം എന്റെ അച്ഛനില്ല. നിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ ഇഷ്ടല്ല. നിർത്തടി, ഒരേട്ടൻ സ്നേഹം എന്നുണ്ടായി ഇത്? ഒരു നിമിഷം മുമ്പ് എടുത്ത് പൊട്ടിമുളച്ചതോ? മോൾ ഈശ്വരനെന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും നീ അനുഭവിക്കാതിരിക്കില്ല. നീ കാരണം ഇവിടെ തടസ്സങ്ങൾ വ്യാധി പോലെ പിന്തുടരുക. ഈ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്കൊരു മംഗല്യോഗം ഉണ്ടാകുമായിരുന്നില്ലേ? വരൂ. അയാൾ എന്താ പറഞ്ഞത്? ബർത്ത്ഡേ ബർത്ത്ഡേന്ന്. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പറാ. കല്യാണ ദിവസം ഓൻ വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന്. അപ്പൊ അവര് നിർത്ത്. മണ്ടനല്ല ഞാൻ, സുലൈമാൻ ഇന്നിവിടെ എത്തണം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം കിരീടം ചെങ്കോലും നാളത്തേക്കാക്കാം. ബാപ്പയുടെ അടുത്ത് വരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ? അല്ല അല്ല, നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ബാപ്പാക്ക് വിശ്വാസം അവിടെയില്ല. നീ ആ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞുകൊടുത്തേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ആണോ അല്ലയോ? അതെ. എന്റെ മകനായി പറഞ്ഞിട്ട് തന്നെ ചതിക്കുകയായിരുന്നല്ലേ. കൊന്നുകളെ ഞാൻ. എന്തിനെങ്കിലും ബഹളം ഉണ്ടാക്കണേ?
എതിർക്കാൻ എന്ത് അവകാശം ബാപ്പയ്ക്കുള്ളത്? ഇതുപോലെ എല്ലാ എതിർപ്പുകളെ വേണിച്ചോണ്ടല്ലേ ബാപ്പ എന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്? എന്തിനാണ് ബാപ്പ ഇനിയും പഴയ കഥയുടെ കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അവസാനിപ്പിച്ചുകൂടെല്ലാം. അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു നമ്പൂരി ചെക്കനാ നീ എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവരല്ലേ? നീ എന്റെ മകനാണെന്ന് ഞാൻ പറയും, ഒരു ഇസ്ലാമാണ് ഞാൻ വിളിച്ചു പറയും. മനസ്സ് അത്രയ്ക്ക് വലിയ കല്ലാണെങ്കിൽ ബാപ്പ വിളിച്ചു പറയും. പറയാ മാറു വച്ച സുലൈമാനേ, സുലൈമാൻ നമ്പൂതിരി സ്വയംവരയാകം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ, കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ, ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പുരത്ത് ആളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. ഗോപികേ, എന്താണ് തമ്പുരാട്ടിക്കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിലെ സന്തോഷം കാണാതിരിക്കോ? അപ്പൊ മുത്തശ്ശനോട് എല്ലാം പറഞ്ഞില്ലേ മനസ്സിലുള്ള ആളെ കുറിച്ച്? പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടായി. എന്നാലും ആളാരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കാൻ? എന്തിനാ ഫോട്ടോ? ആളെ നേരിട്ട് കാണിക്കാലോ. നിനക്ക് പരിചയമുള്ള ആളാ? ആണോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആള് തന്നെ. അല്ല, നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി? ഒന്നും അല്ല.